അഭയകേസിൽ റിട്ടയർഡ് ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ ഗുരുതര ആരോപണം. കൊലക്കേസിൽ തുടക്കം മുതൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് സിറിയക് ജോസഫാണെന്നാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ പറയുന്നത്. കേസിലെ പ്രതിയുടെ ബന്ധു കൂടിയായ സിറിയക് ജോസഫ് പലതവണ പ്രതികൾക്ക് വേണ്ടി ഇടപെട്ടെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രതി തോമസ് കോട്ടൂരിന്റെ അടുത്ത ബന്ധു കൂടിയാണ് സിറിയക് ജോസഫ്. അദ്ദേഹമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ പലതവണ ശ്രമിച്ചത്. അഭയ കൊല്ലപ്പെട്ട സമയത്ത് അദ്ദേഹം ഹൈക്കോടതിയിലെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നുവെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജൻ ബാലകൃഷ്ണൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പ്രധാന ഭാഗങ്ങൾ. ശ്രീജൻ ബാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം: ഊർജപ്രവാഹത്തിൽ ഒഴുകി നടക്കുന്ന അവസ്ഥയിലായിരുന്നു കഴിഞ്ഞ 3-4 ദിവസങ്ങൾ. മാധ്യമ മലരൻ എന്നല്ലാതെ ആരെങ്കിലും സംബോധന ചെയ്ത് കേട്ടിട്ട് മാസങ്ങളായതുകൊണ്ട് തന്നെ ഇതൊക്കെ സത്യമാണോ എന്ന് അതിശയിച്ചു പോയി ആദ്യം. നേരിട്ടും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും നല്ല വാക്കുകൾ പറഞ്ഞ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും അപരിചിതരും ബന്ധുക്കളുമായ എല്ലാവർക്കും ന്യൂസ് ലോണ്ടറി, ഇന്ത്യൻ ജേർണലിസം, റിവ്യൂ പോർട്ടലുകൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി പറയട്ടെ. മറ്റേതൊരു സൺസെറ്റ് ഇൻഡസ്ട്രിയിലും എന്ന പോലെ കോവിഡ് ഏൽപ്പിച്ച ആഘാതം നിത്യേന തൊഴിൽ രംഗത്ത് നേരിടുന്ന ഒരാൾക്ക് ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും നൽകിയ പിന്തുണ വിലമതിക്കാൻ ആവാത്തതാണ്. സത്യത്തിൽ ഈ അഭിനന്ദനവും കൊണ്ടാടലും ഒട്ടുമേ തന്നെ അർഹിക്കാത്ത ഒരാളാണ് ഞാൻ. സിസ്റ്റർ അഭയ കേസിൽ ഇപ്പോൾ ഉണ്ടായ പരിസമാപ്തി, ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ നിശ്ചയദാർഢ്യം, ജുഡീഷ്യൽ ഓഫീസർമാരായ കെ ഉത്തരൻ, ആന്റണി മൊറൈസ്, പി ഡി ഷാർങ്ങധരൻ, എസ് സോമൻ, കെ സനിൽകുമാർ എന്നിവരുടെ ഉന്നതമായ കർത്തവ്യബോധം, ആർ എം കൃഷ്ണ, ആർ കെ അഗർവാൾ, എം നന്ദകുമാർ തുടങ്ങിയ CBI ഉദ്യോഗസ്ഥരുടെ അർപ്പണബോധം, രാജുവിനെ പോലുള്ള നിസ്വരായ ചില സാക്ഷികളുടെ നീതിബോധം, പ്രോസിക്യൂട്ടർ എം നവാസിന്റെ കഠിനാധ്വാനം, പിന്നെ നിശബ്ദരാക്കപ്പെട്ട 100 വിശ്വാസികളുടെ മൗന പ്രാർത്ഥന എന്നിവയുടെ ഒക്കെ ആകെ തുകയാണ്. 2007 April 12 ഞാൻ എഴുതി ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് 1 പ്രസിദ്ധീകരിച്ച ഒരു വാർത്തയ്ക്ക് 28 ചരിത്രത്തിലെ ഒരു ചെറിയ കണ്ണി എന്നതിന് അപ്പുറം എന്തെങ്കിലും പ്രാധാന്യം സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടതല്ല. പ്രത്യേകിച്ച് അതിൽ ഉന്നയിച്ച വിഷയം സിസ്റ്റർ അഭയ വാസ് റേപ്ഡ് ആൻഡ് മർഡേർഡ്, CBI പിന്നീട് അന്വേഷിച്ച് ക്ലോസ് ചെയ്ത കേസാകുമ്പോൾ, പക്ഷേ 15 നിർജീവമായി നിന്നിരുന്ന ഒരു കൊലക്കേസ് അന്വേഷണം പെട്ടെന്ന് സജീവമാക്കാൻ സഹായിച്ച വാർത്ത എന്ന നിലയിൽ വലിയ തോതിൽ സ്വാധീനമുള്ള ആൾക്കാർ എന്തുതരം കൃത്രിമവും കാട്ടി കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന വസ്തുത അരക്കിട്ടുറപ്പിച്ച് രേഖ എന്ന നിലയിൽ CBIയെ നേർവഴിക്ക് നയിക്കാൻ തയ്യാറായി നിന്ന കോടതിക്ക് അതിന് പറ്റിയ ഒരു വടി നൽകിയ വസ്തുത എന്ന നിലയിൽ മുഖ്യധാരാ മാധ്യമങ്ങളെ അപ്പാടെ വീണ്ടും ഈ കേസിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന ചൂണ്ട എന്ന നിലയിൽ അന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് നിറവേറ്റിയത് നിർണായകമായ ഒരു ദൗത്യമാണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകുന്നു. എനിക്ക് മനസ്സിലായ വസ്തുത കൊലക്കേസ് തന്നെ തെളിയിക്കാൻ പാടുപെട്ടിരുന്ന സമയത്ത് ബലാത്സംഗം കൂടെ ചേർത്ത് കേസ് സങ്കീർണമാക്കാൻ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നതാണ്. സിസ്റ്റർ അഭയയുടെ മാതാപിതാക്കൾ അന്ന് അത്തരമൊരു സാധ്യതയെ ശക്തമായി എതിർത്തിരുന്നു. 15 മുൻപ് മരിച്ച മകളുടെ മാനം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം അവർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അഭയയുടെ അപ്പൻ നിസ്സഹായനായി സംസാരിച്ചത് ഇന്നും എൻ്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. സാങ്കേതിക മികവ് ആവശ്യമുള്ള വിഷയമായതിനാൽ എയിംസിലെ വിദഗ്ധ ഡോക്ടർമാർ ഉൾപ്പെടെ ഒരു പാനലാണ് അന്ന് ആരോപണ വിധേയരായ 2 CBIക്ക് വേണ്ടി ചോദ്യം ചെയ്തത്. അവരുടെ വിശദീകരണം: ആദ്യ ടെസ്റ്റ് തെറ്റായി ചെയ്തതിനാൽ തെറ്റായ റിസൾട്ട് കിട്ടിയെന്നും ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് കിട്ടിയ റിസൾട്ട് ആദ്യത്തെ റിസൾട്ട് ചുരണ്ടി മാറ്റി എഴുതിയെന്നത് ആ മെഡിക്കൽ ബോർഡ് അംഗീകരിക്കുകയായിരുന്നു. അത്തരമൊരു സാധ്യത തള്ളിക്കളയാൻ ആവില്ല എന്നായിരുന്നു അവരുടെ റിപ്പോർട്ട്. പ്രധാനമായും ആ വാദം അംഗീകരിച്ച് തിരുത്തൽ കേസിൽ CJM കോടതി പിന്നീട് ആ ഉദ്യോഗസ്ഥരെ വെറുതെ വിട്ടു. കോടതി തീർപ്പ് കൽപ്പിച്ച് കേസെന്ന നിലയിൽ അതിന്മേൽ ഇനിയൊരു പുനഃപരിശോധന വേണമെന്ന് ഞാൻ കരുതുന്നില്ല. അന്നത്തെ വാർത്തയ്ക്ക് ശേഷം അഭയ കേസ് എൻ്റെ റെഗുലർ ബീറ്റായി മാറി. ആദ്യ അറസ്റ്റ് നടക്കുന്നതുവരെ എക്സ്പ്രസിൽ നിത്യേന എന്നോണം ഫോളോ അപ്പ് വന്നിരുന്നു. അന്നത്തെ എഡിറ്റർ മനോജ് കെ ദാസ് നൽകിയ ശക്തമായ പിന്തുണയും പ്രോത്സാഹനവും വാർത്തകൾ നല്ല പ്രാധാന്യത്തോടെ വിന്യസിച്ചു വരാനും സഹായിച്ചു. 2011 പുതിയ സ്ഥാപനത്തിലേക്ക് മാറിയിട്ടും ഈ കേസ് എൻ്റെ ബീറ്റായി തുടർന്നു. 2019 തിരുവനന്തപുരം CBI കോടതിയിൽ വിചാരണ തുടങ്ങിയപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ കോടതിയിൽ പോയി കേട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രധാന ദിവസത്തെ വാർത്തകൾ വന്ന എൻ്റെ ടൈം ലൈൻ പരാതിയിൽ കാണാൻ കഴിയും. മണിക്കൂറുകൾ നീളുന്ന വിചാരണ കോടതി മുറിയുടെ പിന്നിൽ നിന്ന് കേട്ടാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വഞ്ചിയൂർ കോടതിക്കുള്ളിൽ പത്രപ്രവർത്തകർക്ക് ഇന്നും അപ്രഖ്യാപിത വിലക്കുണ്ട്. അതിനാൽ തന്നെ കുഴപ്പക്കാരായ വക്കീലന്മാർ കാണാതെ തഞ്ചത്തിൽ പണി ചെയ്തു പോരുകയായിരുന്നു. 6-7 ഒക്കെ ഒരേ നിൽപ്പ് നിന്ന് വാദം കേട്ട ദിവസങ്ങളുണ്ട്.
വിധി ദിനത്തിൽ ഞാൻ കോടതിയിൽ പോയിരുന്നില്ല. 2008 മെയ് മാസത്തിൽ ഒരു ദിവസം ഞാൻ ഫാദർ തോമസ് കോട്ടൂരിനോട് ദീർഘമായി ഫോണിൽ സംസാരിച്ചിരുന്നു. CBI അന്വേഷണം അച്ഛനിൽ എത്തിത്തുടങ്ങിയ സമയം കർത്താവിൻ്റെ പദ്ധതികളെപ്പറ്റിയാണ് തീർത്തും അക്ഷോഭ്യനായി അദ്ദേഹം എന്നോട് അന്ന് പറഞ്ഞത്. യേശുവിൻ്റെ പദ്ധതി മാത്രമേ നടക്കുകയുള്ളൂ എന്നും അതെന്തായാലും സന്തോഷമായി സ്വീകരിക്കുമെന്നും അന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ചൊവ്വാഴ്ച ശിക്ഷ കേട്ട് ജയിലിലേക്ക് പോകുമ്പോഴും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് അത് തന്നെയായിരുന്നു. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. നീതിമാന്മാരെയല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞത് മറ്റാരും ആയിരുന്നില്ലല്ലോ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.